फ्रेंड्स नाम रस इंग्लिशि यूनिटा पढ़ी आद पार्ट न पढ़ी कहूँ अब आ मूं पार्ट का शेष मतलब इत पढ़ अब आदते मूं पार्ट पढ़िप पढ़च अब नामे पढ़ी चाप्टर पेरे ब्रूनो द पप्पी अल आयकुट कथ आल सचिन कुटी ആ കുട്ടി എന്താണ് നായയുമായിട്ട് കളിക്കുന്നതും ഒക്കെ നമ്മൾ കുറേ പറഞ്ഞു രസകരമായ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ എന്താ ചെയ്തത് ആ നായക്കുട്ടി എന്ത് ചെയ്തു ആ ഒരു ദിവസം അവന്റെ വീട്ടിൽ നിന്നും എന്ത് ചെയ്തു ഇറങ്ങി അങ്ങ് പോയി അല്ലേ ആ ഒരു മീൻ കച്ചവടക്കാരന്റെ ആ സൗണ്ട് കേട്ടപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു പിന്നെ എന്ത് ചെയ്തു സച്ചിനും അവന്റെ അച്ഛനും കൂടെ അവനെ തിരക്കി നടക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ എവിടെയാണ് ബ്രൂണോ എവിടെയൊക്കെ എത്തിച്ചേർന്നായിരുന്നു ആദ്യം ഒരു പാർക്കിൽ എത്തിച്ചേർന്നു പാർക്കിൽ എത്തിച്ചേർന്ന് അവൻ കുറേ രസകരമായ കുറേ കാര്യങ്ങളൊക്കെ ഊഞ്ഞാലി ചാടി കേറിയെന്ന് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ അതിനുശേഷം അവൻ എന്ത് ചെയ്തു അപ്പോൾ അവനെ അവിടെ നിന്നും എന്ത് ചെയ്തു ഒരു കുട്ടി ഓടിക്കുകയാണ് ചെയ്തത് പിന്നീട് എന്താണ് ഉണ്ടായത് പിന്നീട് അവൻ അവിടെ നിന്നും പോയി അപ്പം എന്താണ് സച്ചിനും അവന്റെ അച്ഛനും കൂടെ അവിടെ തിരക്കി എത്തി അവിടെ തിരക്കി എത്തിയപ്പോൾ അവൻ അവിടെ ഉണ്ടോ അവിടെ ഇല്ല അപ്പോൾ അവിടെ നിന്നും കണ്ട അവിടെ കണ്ട ഒരു കുട്ടിയോട് എന്ത് ചെയ്തു ആ സച്ചിൻ തിരക്കി ബ്രൂണോയെ കണ്ടോ എന്ന് തിരക്കി അപ്പോൾ അതിനുശേഷം ആ കുട്ടി പറയുന്ന മറുപടി അനുസരിച്ച് എന്ത് ചെയ്യാണ് സച്ചിനും അച്ഛനും കൂടെ ആ ബ്രൂണോയെ തിരക്കി പോകുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ബാക്കി എന്താണെന്ന് നോക്കാം अब टेक्स्ट नि श्रद्धी अब निर्णय क्वस्टन को नोक ब्रूनो इज गोइंग आफ्टर समवन हू इज ही व्हाट इज ब्रूनो जंपिंग एट ब्रूनो ओराले अल ब्रूनो ओरा ना हू इज ही अभी आरान पुस्तक पिकचरी को ब्रूनो ओरा हू इज ही आरानद What is Bruno jumping at? എന്താണ് ആ ബ്രൂണോ എവിടെയാണ് ചാടുന്നത് അല്ലേ എന്താ എന്തിനുവേണ്ടിട്ടായിരിക്കും അവൻ ചാടുന്നത് എന്നൊക്കെയുള്ള ഭാഗമാണ് ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഓ how beautiful എന്താണ് ആ എത്ര മനോഹരമാണ് എന്തിനെക്കുറിച്ചായിരിക്കും പറയുന്നേ ബ്രൂണോ look at the balloons എന്താണ് ബ്രൂണോ എന്ത് കണ്ടു ഒരു ബലൂൺ കണ്ടു അപ്പം ബ്രൂണോ ആ പാർക്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രൂണോ എന്താണ് കണ്ടത് ആ ബ്രൂണോ ഒരു ബലൂൺ ബലൂൺ കണ്ടു അപ്പോൾ ആ ബലൂൺ കണ്ടപ്പോൾ അവൻ എന്താ പറയുന്നത് ഓ ബ്യൂട്ടിഫുൾ അല്ലേ എന്താണ് ഹൗ ബ്യൂട്ടിഫുൾ ആ ബലൂൺ എത്ര മനോഹരമായിരിക്കുന്നു ദ ബലൂൺസ് വെയർ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ എന്താണ് അപ്പോൾ ഈ ഒരു ബലൂൺ കച്ചവടക്കാരനായിരിക്കണം അല്ലേ അപ്പോൾ അയാളുടെ കയ്യിൽ ആ ബലൂൺ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ അവന് വളരെയധികം സന്തോഷം ആ എത്ര മനോഹരമാണെന്നവൻ പറയുന്നു അപ്പൊ എന്താണ് ഈ ബലൂൺ അയാൾ നടക്കുകയല്ലേ അപ്പൊ അയാളുടെ ഇരിക്കുമ്പോൾ ബലൂൺ എന്ത് ചെയ്യും മുകളിലോട്ടും താഴോട്ടും എന്ത് ചെയ്യും ആ അതിങ്ങനെ ആ പൊങ്ങിയും തഴയും ചെയ്യുന്നുണ്ടായിരിക്കും ബ്രൂണോ ട്രൈഡ് ടു ക്യാച്ച് ദം എന്ത് ചെയ്തു ബ്രൂണോ അതിനെ എന്ത് ചെയ്യാ ട്രൈഡ് ടു ക്യാച്ച് ദം അത് എത്തിപ്പിടിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു ബാങ് എ ബലൂൺ ബോസ്റ്റ് എന്താണ് ആ ബലൂൺ അങ്ങ് ആ പൊട്ടി Boo, boo, Bruno ran away frightened. अब आ बलू वलिए चलिए नखम कोटू आ और बलू पोटी पोटे अब पोटी शब्द कलो इला बलू पोटे शब्द कटो शब्द कैटू आ पेड़ी Bruno ran away frightened. एंू पेड़ अवड़ ओडी Okay, why was Bruno frightened? എന്തിനായിരിക്കും ബ്രൂണോ എന്തിനായിരിക്കും പേടിച്ചത് ആ ബലൂൺ പൊട്ടിയ ശബ്ദം കേട്ടിട്ടായിരിക്കും അവൻ പേടിച്ചത് അല്ലേ Will സച്ചിൻ meet the balloon man? എന്താണ് ആ ഇനി അടുത്ത സച്ചിൻ ബലൂൺ മാനെ കണ്ടുമുട്ടുമോ അത് നമുക്ക് എന്ത് ചെയ്യണം അടുത്ത നമുക്ക് നോക്കാം Okay, why will സച്ചിൻ ask the balloon man? എന്താണ് എന്താണ് സച്ചിൻ ബലൂൺ മാനോട് ചോദിച്ചത് Why is the balloon man angry? എന്തിനായിരിക്കും അത് ചോദിച്ചത് ബലൂൺ മാൻ എന്തിനായിരിക്കും ദേഷ്യപ്പെട്ടത് അപ്പോൾ നോക്കാം ആ ഭാഗമാണ് ഇനി കൊടുത്തിരിക്കുന്നത് ബലൂൺ മാൻ did you see a puppy? അപ്പോൾ സച്ചിൻ ആരെ കണ്ടുമുട്ടി ബലൂൺ മാനെയും കണ്ടുമുട്ടി അല്ലേ അപ്പോൾ സച്ചിൻ ചോദിക്കുകയാണ് ബലൂൺ മാൻ did you see a puppy? എന്താണ് നിങ്ങൾ ആ എന്റെ പപ്പി ആ ഒരു പപ്പിയെ ഒരു നായക്കുട്ടിയെ കണ്ടായിരുന്നോ സച്ചിൻ asked സച്ചിൻ എന്ത് ചെയ്തു ചോദിച്ചു was it your puppy? അപ്പൊ ചോദിക്കാൻ ബലൂൺ മാൻ ചോദിച്ചു അത് നിങ്ങളുടെ പപ്പിയാണോ ഇറ്റ് ബർസ്റ്റ് വൺ ഓഫ് മൈ ബലൂൺസ് എന്ത് ചെയ്തു ആ അവൻ എന്റെ ഒരു ബലൂൺ അങ്ങ് പൊട്ടിച്ചു ഹി ലുക്ക് ക്വൈറ്റ് ആംഗ്രി എന്താണ് അയാൾ കുറച്ച്
ദേഷ്യത്തോടുകൂടിയാണ് നോക്കി സംസാരിച്ചത്. അപ്പൊ എന്തായിരിക്കും അയാളുടെ ദേഷ്യം? എന്തായിരിക്കും? ആ ബലൂൺ കച്ചവടക്കാരന്റെ ബലൂൺ അവനെ എന്ത് ചെയ്തു? ആ പൊട്ടിച്ചു. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു ആണോ? ഇല്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിച്ചത്. സോറി അങ്കിൾ, വി വിൽ പേ ഫോർ ഇറ്റ്. എന്താണ് സോറി അങ്കിൾ? ക്ഷമിക്കണം. എന്താണ്? ആ ഞങ്ങള് ആ ബലൂൺ പൊട്ടിയില്ലേ, ആ ബലൂൺ പൊട്ടിയതിന്റെ പൈസ എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? അങ്ങ് തന്നുകൊള്ളാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താണ്? ആ അത് സാരിയല്ല, പോട്ടെ എന്ന് പറഞ്ഞു. ഐ സോ യുവർ പപ്പി, ഐ സോ ഇൻ യുവർ പപ്പി ഇൻ ഫ്രണ്ട് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ്. എന്താണ്? ഞാൻ നിങ്ങളുടെ പപ്പിയെ കണ്ടു. ആ പച്ചക്കറി കടയുടെ മുന്നിലാണ് ഞാൻ ആരെ കണ്ടത്? നിങ്ങളുടെ പപ്പിയെ കണ്ടത്. വെർ ഈസ് ദ വെജിറ്റബിൾ ഷോപ്പ്? അപ്പൊ ചോദിക്കുകയാണ്, ഇനി എവിടെയാണ് ആ വെജിറ്റബിൾ ഷോപ്പ്? എവിടെയാണ് സച്ചിൻ? ആ സച്ചിൻ ചോദിച്ചു, ആ എവിടെയാണ് നിങ്ങൾ ആ വെജിറ്റബിൾ ഷോപ്പ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഗോ സ്ട്രേറ്റ് ദ ടേൺ ലെഫ്റ്റ്. എന്താണ്? ഇവിടുന്ന് നേരെ പോവുക, പിന്നെ ഇടത്തേക്ക് തിരിയുക എന്ന് പറഞ്ഞു. സെഡ് ദ ബലൂൺ മാൻ. ആരാ പറഞ്ഞത്? ബലൂൺ മാൻ പറഞ്ഞു. താങ്ക് യു അങ്കിൾ, സച്ചിൻ ആസ്ക്. എന്താണ്? അപ്പൊ നമുക്കൊരാൾ വഴി പറഞ്ഞു തരുമ്പോ നമ്മൾ അയാൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? നന്ദി പറയണ്ടേ? ആ ഇവിടെ സച്ചിൻ എന്ത് ചെയ്തു? ബലൂൺ മാന് നന്ദി പറഞ്ഞു. വേർ ഈസ് ബ്രൂണോ നൗ? അപ്പൊ ഇനി നോക്കിക്കേ, അപ്പൊ ബലൂൺ അവിടെ നിന്ന് ബലൂൺ മാന്റെ ബലൂണൊക്കെ പൊട്ടിച്ചിട്ട് ബ്രൂണോ അവിടെ നിന്ന് പോയി അല്ലേ, ആ വെജിറ്റബിൾ ഷോപ്പിന്റെ അവിടേക്കാണ് പോയത് എന്ന് ബലൂൺ മാൻ പറഞ്ഞു കൊടുത്തു. ഇനി നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തു. വേർ ഈസ് ബ്രൂണോ നൗ? ഇപ്പൊ ബ്രൂണോ എവിടെയായിരിക്കും? എവിടെയായിരിക്കും? ആ വെജിറ്റബിൾ ഷോപ്പിലായിരിക്കും അല്ലേ. വാട്ട് വിൽ ബ്രൂണോ ഡു ഇൻ ദി വെജിറ്റബിൾ ഷോപ്പ്? ഇനി എന്തൊക്കെയായിരിക്കും അവൻ ആ വെജിറ്റബിൾ ഷോപ്പിൽ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ കുസൃതിയാണ് അവനല്ലേ. അപ്പൊ അവൻ എന്തെല്ലാം നാശങ്ങളായിരിക്കും അവിടെ ചെന്ന് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. വാട്ട് ഈസ് ബ്രൂണോ ഡൂയിങ് ഇൻ ദി പിക്ചർ? നെയിം ദ വെജിറ്റബിൾ യു സീ ഇൻ ദി ഷോപ്പ്. എന്താണ് ആ ബ്രൂണോ? എന്താണ് ആ വെജിറ്റബിൾ പിക്ചറിൽ കാണുന്നു? നമ്മളൊരു പിക്ചർ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബ്രൂണോ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അവനവിടെ ചെയ്യുന്നത്? നെയിം ദി വെജിറ്റബിൾ യു സീ ഇൻ ദി ഷോപ്പ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു വെജിറ്റബിൾ ഷോപ്പാണല്ലോ കാണുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ ബ്രൂണോ അവിടെ നിൽപ്പുണ്ട്, ആ പംപ്കിന്റെ പുറത്ത് കയറി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ എന്താണ് നിങ്ങൾ കാണുന്ന വെജിറ്റബിൾസിന്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. അപ്പൊ നോക്കാം, ഇനി ബ്രൂണോ അവിടെ ചെന്ന് ആ വെജിറ്റബിൾ ഷോപ്പിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് അടുത്ത പാത്രം പറയുന്നത്. ബ്രൂണോ റാൻ ഇൻ ടു ദ വെജിറ്റബിൾ ഷോപ്പ്. ആ ബ്രൂണോ എവിടേക്ക് ഓടി? ആ വെജിറ്റബിൾ ഷോപ്പിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഹീ എ ബോൾ. അപ്പൊ എന്താണ് വെജിറ്റബിൾ ഷോപ്പിൽ ചെന്നപ്പോ അവൻ പെട്ടെന്ന് ഹാ അവന് സന്തോഷം. എ ബോൾ. അവൻ എന്താ പറയുന്നത്? ഒരു ബോൾ. ബ്രൂണോ കിക്ക് അറ്റ് എ പൊട്ടറ്റോ. ബ്രൂണോ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഉരുളക്കിഴങ്ങിന് ഒരു തട്ട് കൊടുത്തു. എന്തുവാ കിക്ക് ചെയ്യാ? കിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? തട്ട് കൊടുത്തു. ഇറ്റ് വെന്റ് അണ്ടർ എ ബോക്സ്. എന്ത് ചെയ്തു? പൊട്ടറ്റോ ഒരു ബോക്സിന്റെ അടിയിലേക്ക് ചെന്ന് അങ്ങ് വീണു. അപ്പൊ ഒരു ബോളാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്താണ് തട്ടുന്നത്? പൊട്ടറ്റോ. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുളക്കിഴങ്ങ്. ദെൻ ഹി ജംപ് ഓൺ ടു എ പംകിൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ അവിടെ നിന്നും എടുത്ത് മത്തങ്ങയുടെ പുറത്തേക്കങ്ങ് ചാടിക്കേറി. ഇറ്റ് സ്റ്റാർട്ട് ഓൺ റോളിങ്. അപ്പൊ എന്ത് ചെയ്തു? ആ മത്തങ്ങയുടെ പുറത്തേക്ക് കയറിയപ്പോ അവൻ അതെന്ത് ചെയ്യും? അതാണ് ഉരുളത്തിന്റെ അത് ഉരുളാൻ തുടങ്ങി. ഹീ. അപ്പൊ എന്താണ് അതിൽ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹീ റെഡ് ബോൾസ്. പിന്നെ അവൻ എന്താ പറയുന്നത്? വീണ്ടും ഒരു റെഡ് ബോൾ കാണുന്നുണ്ട്. ഹി ക്ലൈംബ്ഡ് ഓൺ ദി ബോക്സ് ഓഫ് എ ടൊമാറ്റോസ്. അപ്പൊ ആ റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് കണ്ടത്? ടൊമാറ്റോ ആണ്. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? തക്കാളി അല്ലെ. അപ്പൊ ആ തക്കാളി ബോക്സിലേക്ക് അവൻ എന്ത് ചെയ്തു? വലിഞ്ഞു പിടിച്ചങ്ങ് കയറി. ഇറ്റ് ഫെൽ ഡൗൺ. അപ്പൊ എന്ത് ചെയ്തു? അവൻ അതിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറിയപ്പോഴത്തേക്കും അതെന്ത് ചെയ്തു? താഴെ വീണു. ടൊമാറ്റോ സ്കാറ്റേർഡ് ഓൾ ഓവർ ദ ഫ്ലോർ. എന്ത് ചെയ്തു? ആ ടൊമാറ്റോ ആ ഫ്ലോറിന്റെ അവിടെ എല്ലാം അങ്ങ് നേരുന്നു. ആ ബോക്സ് അങ്ങ് മറിഞ്ഞില്ലേ? ബോക്സ് മറിഞ്ഞപ്പോഴത്തേക്കും ആ തക്കാളി എല്ലാം എന്ത് ചെയ്തു? തറയിൽ അങ്ങ് ചിതറി വീണു. Hey, naughty dog, get off from here. എന്താണ് പറഞ്ഞത്? വികൃതിയായ നായ നീ ഇവിടെ നിന്ന് പോകൂ എന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആ വെജിറ്റബിൾ ഷോപ്പില് സെല്ലർ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. ദ വെജിറ്റബിൾ സെല്ലർ ഷൗട്ടഡ് ആൻഡ് റേസ്ഡ് എ സ്റ്റിക്ക്. എന്താണ്? നീ ഇവിടെ നിന്ന് പോ വികൃതിയായ നായ, നീ ഇവിടെ നിന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഒരു കമ്പെടുത്ത് അവന്റെ നേർക്ക് ഉയർത്തി. ബ്രൂണോ റാൻ ഓഫ്. എന്ത് ചെയ്തു? ബ്രൂണോ കമ്പെടുത്തോണ്ട് അയാള് വരട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ബ്രൂണോ എന്ത് ചെയ്തു? അവിടുന്ന് ഓട്ടം വെച്ചു കൊടുത്തു പേടിച്ച് അല്ലെ. അറികിട്ടത്തില്ലേ അല്ലെങ്കിൽ? അതാണ് ബ്രൂണോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. പിന്നെ നോക്കിക്കേ, വാട്ട് ആർ ദ മിസ്റ്റീവ്സ് ഡൺ ബൈ യുവർ പെറ്റ്. എന്താണ് എന്തൊക്കെ കുസൃതിയാണ് നിങ്ങളുടെ പെറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. നിങ്ങൾക്ക് പെറ്റുണ്ടോ? നിങ്ങളുടെ പെറ്റ് ഇങ്ങനെയുള്ള കുസൃതി എല്ലാം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിയർ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഫൈൻഡ് ബ്രൂണോ. ഇനി വീണ്ടും ബ്രൂണോ അവിടെ നിന്ന് പോയത് അല്ലേ? സച്ചിനെ കണ്ടുമുട്ടിയോ? ഇല്ല. ഇപ്പൊ ഇനി അവനെ കണ്ടുമുട്ടണ്ടേ? സച്ചിൻ കണ്ടുമുട്ടോ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പാർട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പഠിപ്പിച്ച എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിക്കണം. അതാണ് അവിടെ ഇതിന് മുന്നായിട്ട് ഞാൻ അവിടെ ഒരു ന്യൂ വേർഡ്സുകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് ന്യൂ വേർഡ്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ബേസ്റ്റ്, ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബലൂൺ പൊട്ടിയ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? ബേസ്റ്റ് BURST, ബേസ്റ്റ് പൊട്ടുക. കിക്ക്, KICK, കിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചവിട്ടുക. സ്റ്റിക്ക്, STICK, സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്. ആംഗ്രി, ആംഗ്രി, ANGRY, ആംഗ്രി, കോപം. ബൗൺസിങ്, ബൗൺസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിക്കുക. ബലൂൺ ഇങ്ങനെ അടുത്ത് മുകളിലോട്ടും താഴോട്ടും പൊങ്ങുന്നു നമ്മൾ പറഞ്ഞില്ലേ? അതാണ് പറയുന്നത് BOUNCING, ബൗൺസിങ്, കുതിക്കുക. മിസ്റ്റീഫ്, മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുസൃതി, നോട്ടി എന്നൊക്കെ പറയത്തില്ലേ? അതാണ് മിസ്റ്റീഫ്. അപ്പൊ ഇന്ന് ഈ ന്യൂ വേർഡ്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.